ഗൗരവ് രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നേരെ ജോലി ചെയ്യാനായി തുടങ്ങി. രണ്ട് ദിവസത്തിനകം മാനേജർക്ക് പ്രോജക്റ്റ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ടെംപററി കോഡ്സ് എഴുതുകയാണ് ഗൗരവ്. സൗരഭും രാവിലെ എഴുന്നേറ്റ് ഇവിടെ ലാപ്ടോപ്പ് തുറന്ന് ജോലി ചെയ്യാനിരുന്നു. ഇതേ പ്രോജക്റ്റ് സൗരഭിനും രണ്ട് ദിവസത്തിനകം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അയാൾ കമ്പ്യൂട്ടറിൽ ന്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം ജോലി തുടങ്ങാം എന്ന് കരുതി. 20 മിനിറ്റ് നേരത്തേക്ക് ന്യൂസ് നോക്കിയിരുന്നതിന് ശേഷം ഇമെയിൽസ് ചെക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 45 മിനിറ്റുകൾ കടന്നുപോയി. അതിനുശേഷം പ്രോജക്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അയാൾക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം ആരംഭിക്കാം എന്ന് കരുതി ലാപ്ടോപ്പ് അടച്ചു വെച്ചു. കുറച്ച് സമയത്തിന് ശേഷം ജോലി ആരംഭിച്ചപ്പോൾ സൗരഭിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മനസ്സിൽ പല ചിന്തകളും കടന്നു വരികയായിരുന്നു. കുറച്ച് നേരത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് അയാൾ കോഡ്സ് എഴുതി തുടങ്ങി. അപ്പോഴേക്ക് 2 മണിക്കൂർ പിന്നിട്ടിരുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് ഗൗരവ് പ്രോജക്റ്റിന്റെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷം ഗൗരവിന് കൂട്ടുകാരോടൊപ്പം കറങ്ങാനും ജിമ്മിൽ പോകാനുമൊക്കെ സമയം ലഭിക്കുകയും ചെയ്തു. എന്നാൽ സൗരഭിനാകട്ടെ 2 ദിവസം മുഴുവനും കുത്തിയിരുന്ന് ജോലി പൂർത്തിയാക്കേണ്ട അവസ്ഥയുണ്ടായി. സ്വന്തം കാര്യങ്ങൾക്കായി സമയമേ ലഭിക്കുന്നില്ല എന്ന വിഷമത്തോടെ അയാൾക്ക് 2 ദിവസത്തോളം നടക്കേണ്ടി വന്നു. ഈ രണ്ടുപേരുടെ ഉദാഹരണങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെയായിരുന്നു. ജോലി, ഡിസ്ട്രാക്ഷൻ, എനർജി, ഇൻ്റലിജൻസ്, വിൽ പവർ എല്ലാം ഒരേ അളവിലായിരുന്നു. എങ്കിലും സൗരഭ് ജോലി സമയത്ത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഗൗരവും സൗരഭും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ ജോലി ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. അതായത് ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റിയുള്ള ചിന്ത. അതുമാത്രമല്ല, പ്രോക്രാസ്റ്റിനേഷൻ എന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സെൽഫ് ഡിഫൻസ് മെക്കാനിസമാണ്. ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ച് സമാധാനം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനായി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ജോലി ചെയ്യുന്നതിന് പകരം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ വ്യസ്തരാകാൻ നാം ശ്രമിക്കുന്നത്. ഗൗരവിന് ജോലി സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള റെസിസ്റ്റൻസും ഇല്ലാത്തത് കാരണം സമയം നഷ്ടപ്പെടുത്താതെ അയാൾ ജോലികളെല്ലാം കൃത്യമായി ചെയ്യുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ സൗരഭിന് റെസിസ്റ്റൻസ് കാരണം ആ ജോലി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. അത് സ്വന്തം മനസ്സിലെ ബിലീഫ് സിസ്റ്റം കാരണം ഉണ്ടാകുന്ന പേടിയാണെന്ന് മനസ്സിലാക്കാൻ സൗരഭിന് സാധിക്കുന്നില്ല. ബിലീഫ് സിസ്റ്റം, ദ നൗ ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ നെയിൽ ഫിയോർ പറയുന്ന കാര്യമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ 4 തരത്തിലുള്ള ബിലീഫ് സിസ്റ്റമാണ് ഉള്ളത് എന്ന്. നമ്പർ 1, ഫിയർ ഓഫ് ഫെയിലിയർ, ഞാൻ വീണ്ടും തോറ്റുപോയാൽ എന്താകും എന്ന ചിന്ത. നമ്പർ 2, ഫിയർ ഓഫ് സക്സസ്, ഞാൻ വിജയിച്ച് എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ടായാൽ ആളുകൾക്ക് തന്നോടുള്ള സ്നേഹം കുറയും എന്ന ചിന്ത. നമ്പർ 3, ലോ സെൽഫ് എസ്റ്റീം, എന്നെ കൊണ്ടൊരു നല്ല കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്ന ചിന്ത. നമ്പർ 4, പെർഫെക്ഷനിസം, ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിലനിൽപ്പില്ല എന്ന ചിന്ത. അതുകൊണ്ട് ഒന്നുകിൽ നല്ല രീതിയിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്ന ആറ്റിറ്റ്യൂഡ്. ചെറുപ്പത്തിൽ വളരെയധികം വഴക്ക് കേട്ടിട്ടുള്ള, പഠനത്തിലോ ഏതെങ്കിലും ജോലിയിലോ അപമാനം നേരിട്ടുള്ള ആളുകളിൽ ഈ 4 ബിലീഫ് സിസ്റ്റംസ് വളരെയധികം സ്ട്രോങ് ആയിരിക്കും. ബിലീഫ് സിസ്റ്റംസിൽ നിന്നും നെഗറ്റീവ് ഇമോഷൻസിനെ, പിന്നെ അതിൽ നിന്നും റെസിസ്റ്റൻസ്, അവസാനം പ്രോക്രാസ്റ്റിനേഷൻ തുടങ്ങിയവ ഉണ്ടാകുന്നു. ഈ ചിന്താഗതിയിൽ മാറ്റം സൃഷ്ടിക്കുവാനായി സൗരഭ് ഇന്ന് തന്നെ ശ്രമിച്ചു തുടങ്ങിയില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ സെക്കൻഡ് ഗിയറിൽ ചലിച്ചുകൊണ്ടിരിക്കും. അറിവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും ലഭിക്കാതെ പോകുന്ന സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും. ഇതിൽ മികച്ച കാര്യം എന്തെന്നാൽ റെസിസ്റ്റൻസിനെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബിലീഫ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. വളരെ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 6 പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഫസ്റ്റ് സൊല്യൂഷൻ, ഐ ഹാവ് ടു എന്നതിനെ ഐ ചൂസ് ടു എന്നത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. നാളെ രാവിലെ നേരത്തെ എണീക്കണം, ഒരുപാട് ജോലി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിൽ നിർബന്ധിക്കുന്ന ഒരു സന്ദേശമാണ് ലഭിക്കുക. ഇതിലൂടെ റെസിസ്റ്റൻസും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഓരോ ജോലി ചെയ്യുന്നതിനായും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതായത് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിനെ എനിക്ക് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് മാറ്റുക. രാവിലെ എണീക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. Tip 2, ഫോക്കസ് ഓൺ സ്റ്റാർട്ടിങ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് എൻഡിങ്. എനിക്ക് 1 ആഴ്ച കൊണ്ട് സിലബസിൻ്റെ 3 ഭാഗം തീർക്കണം അല്ലെങ്കിൽ 3 ജോലി 3 മണിക്കൂർ കൊണ്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടിൻ്റെ സന്ദേശമാണ് ലഭിക്കുക. ഇതൊരുപാടാണ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല എന്നൊക്കെ തോന്നാം. അതുകൊണ്ട് ഇന്നെനിക്കൊരു പാഠം പഠിച്ചു തീർക്കണം എന്നതിന് പകരം ഇന്നൊരു പാഠം പഠിച്ചു തുടങ്ങണം എന്ന് ചിന്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടിപ്പ് കൂടിയുണ്ട്. എത്ര തന്നെ വലിയ ലക്ഷ്യമായാലും അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി ഓരോന്നും തീർക്കുന്നതിലല്ല, പകരം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക. ദ നൗ ഹാബിറ്റിൽ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമാണ് ഓരോ ജോലിയും നിങ്ങൾ ചെയ്തു തുടങ്ങുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിക്കൊണ്ടേയിരിക്കുക. എപ്പോഴാണ് അത് തീർന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും സാധിക്കില്ല. 50 പേജ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം തീർന്നു, ഇനി അടുത്ത ഭാഗം തുടങ്ങണം എന്ന് പറയുക.
പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാമത്തെ ഭാഗവും തുടങ്ങും എന്ന് പറയുക. നെക്സ്റ്റ് സൊല്യൂഷനാണ് ഒരു ജോലി തുടങ്ങുന്നതിനായി SSS ഫോർമുല ഉപയോഗിക്കുക. സ്റ്റാർട്ട് സിമ്പിൾ സ്ട്രോങ്. പെർഫെക്ഷനിസത്തിൻ്റെ ചിന്തയിൽ ഉടക്കി നിൽക്കുന്നവർ എപ്പോഴും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും തുടങ്ങുക പോലും ചെയ്യാറില്ല. ദ നൗ ഹാബിറ്റ്സിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്, വെറുതെ ആണെങ്കിലും ഇപ്പോൾ തന്നെ തുടങ്ങുക എന്ന്. ഒരു കാര്യം തുടങ്ങാനുള്ള ഭയം ഉള്ളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ആദ്യം വെറുതെ ചെയ്ത കാര്യം പിന്നീട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യുവാനും സാധിക്കും. നാലാമത്തെ സൊല്യൂഷനാണ് ആക്ഷൻ ടെൻഡൻസി. സ്വന്തം കഴിവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിതിനെ ദേഷ്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് നോക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉറക്കെ നിലവിളിക്കാനും സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കാനും ഒക്കെ തോന്നാറുണ്ട്. എന്നാൽ ഒരു മുഷ്ടി ചുരുട്ടി ദേഷ്യം കൺട്രോൾ ചെയ്യാനും കഴിവ് നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ജോലി ചെയ്യാനുള്ള മൂടില്ല എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ജോലി ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന രണ്ട് സൊല്യൂഷൻസിനോടൊപ്പം ഇത് വളരെയധികം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ സൊല്യൂഷനാണ് ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതിന് 1, 2, 3 എന്ന സ്റ്റെപ്സാക്കി മാറ്റുക എന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്ലാരിറ്റി വർദ്ധിക്കുകയും ഒരു കാര്യം ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നു. നാളെ 30 ചോദ്യങ്ങൾ സോൾവ് ചെയ്യണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കരുതുക. അതിനുവേണ്ടി ഒന്നാമതായി മേശയിലെ മറ്റെല്ലാ സാധനങ്ങളും മാറ്റി ഒരു പേനയും പേപ്പറും ബുക്കും മാത്രം വയ്ക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം സമയം എത്ര എന്നറിയാൻ ടൈമർ വയ്ക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പായി ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക. നമ്പർ 6, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റെപ്സ് എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തു തുടങ്ങാനുള്ള സാധ്യത 66% ഉയരുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മനസ്സിൽ ക്ലാരിറ്റി ഉള്ളപ്പോൾ അച്ചീവ് ടെൻഡൻസി കൂടുതലായിരിക്കും. ഇവയാണ് ആ 6 മാർഗങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.